മലയാളത്തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് റീചാർജ് ഓഫറിനെ കുറിച്ചാണ്. ഇത് 1 രൂപയുടെ ഡീല് ബൈ ചെയ്യുവാണെങ്കിൽ റീചാർജ് കൂപ്പൺ കിട്ടും. അതിൻ്റെ ഒരു ഓഫറാണ്. നമുക്ക് ആദ്യം ഫ്രീചാർജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഈ 4 എണ്ണമാണ് അവസാനത്തെ 4 എണ്ണം. ഈ ഷോപ്പ് സ്കൂസ് എന്ന് പറഞ്ഞ ഒരു ഡീലുണ്ട്. ഈ ഡീല് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ 12 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടും. നിങ്ങൾ മിനിമം 12 രൂപയുടെ റീചാർജ് ചെയ്യുവാണെങ്കിൽ 12 രൂപയും ക്യാഷ് ബാക്ക് കിട്ടും. അതിന് ഇപ്പോൾ 12 രൂപയുടെ റീചാർജ് ഇല്ല, അതുകൊണ്ട് 20 രൂപയുടെ റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 12 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതിന് നിങ്ങൾ 2 രൂപ ഈ ഡീല് മേടിക്കണം ആദ്യം. അതുപോലെ തന്നെ ഈ KFCയുടെയും നിങ്ങൾ 1 രൂപ കൊടുത്ത് ഈ ഡീല് മേടിക്കണം. ഈ ഡീല് മേടിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ റീചാർജ് കോഡ് ആക്റ്റീവ് ആകത്തുള്ളൂ. അങ്ങനെ ഈ മൈത്ര എന്ന് പറഞ്ഞ ഇതിന്റെയും ഡീല് മേടിക്കണം 1 രൂപ കൊടുത്ത്. ഇതും ഈ 4 ഡീല് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഉള്ളിൽ എഴുതിയിട്ടുണ്ട് മിനിമം 10 രൂപയ്ക്ക് റീചാർജ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇത് 5 രൂപ ഡീല് മേടിച്ചു കഴിഞ്ഞാൽ 15 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പൊ 20 രൂപ റീചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 15 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലൊരു റീചാർജ് ഓഫറാണ്. നിങ്ങൾക്ക് സാധാരണ നിങ്ങളിപ്പോ ജിയോടെ സിമ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ജിയോയ്ക്ക് തന്നെ റീചാർജ് ചെയ്യുക. എന്നിട്ട് ഓഫർ വരുമ്പോൾ 299, 399, 149 ഒക്കെ നിങ്ങൾക്ക് ഓഫർ വരുമ്പോൾ മൈ ജിയോടെ ആപ്ലിക്കേഷന്റെ അകത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈ വാലറ്റിലെ പൈസ വെച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം പ്ലാനുകൾ. അപ്പൊ ഇങ്ങനത്തെ ഓഫറുകൾ ഇപ്പം എല്ലാം ഞാൻ ചെയ്തതാണ്. എനിക്ക് ക്യാഷ് ബാക്ക് എല്ലാം കിട്ടുകയും ചെയ്തതാണ്. ഇത് നോക്കി ഇതിന്റെ എല്ലാം ക്യാഷ് ബാക്ക് കിട്ടിയതാണ്. ഇത് എനിക്ക് 12 രൂപ. എല്ലാത്തിനെയും ക്യാഷ് ബാക്ക് കിട്ടിയതാണ്. 10 രൂപ. പിന്നെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ 1 ഫ്രീചാർജ് അക്കൗണ്ടിലേ നിങ്ങൾ ട്രൈ ചെയ്യാവുള്ളൂ. വേറെ ആ ഈ കോഡ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പം 2 ഫ്രീചാർജ് അക്കൗണ്ടൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ 2 ആക്റ്റീവ് ആകത്തില്ല. നിങ്ങൾ 1 അക്കൗണ്ടിൽ മാത്രമേ ഉള്ളത് ഈ ഇത് പർച്ചേസ് ചെയ്ത് ആക്റ്റീവ് ആക്കാവുള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങൾ ഫ്രീചാർജ് അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്യാത്തോടെ ഫസ്റ്റിലെ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ FC10 എന്ന് പറഞ്ഞ ഒരു പ്രൊമോ കോഡുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. മിനിമം 15 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 10 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. FC10 എന്ന് പറഞ്ഞ ഒരു പ്രൊമോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അപ്പൊ അതും ഇതിന്റെ അകത്ത് നോക്കാമെന്നാണ്. ഇത് വെച്ച് ഞാൻ റീചാർജ് ചെയ്ത് ക്യാഷ് ബാക്ക് കിട്ടി FC10 എന്ന് പറഞ്ഞൊരു പ്രൊമോ കോഡ് ഉപയോഗിച്ചാണ്. ഇതാണ് ആ ക്യാഷ് ബാക്ക്. അപ്പം നിങ്ങൾക്ക് ഇത്രയും 4 ഡീൽസ് 4 എണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ക്യാഷ് ബാക്കിന്റെ അകത്ത് കയറി. അതിന്റെ ക്യാഷ് ബാക്കും കിട്ടും. പിന്നെ FC10 എന്ന് പറഞ്ഞ പ്രൊമോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 20 രൂപ റീചാർജ് ചെയ്താൽ മിനിമം 15 രൂപയാണ്. 15 രൂപ റീചാർജ് എന്ന 20 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 10 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.